ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതും എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സുഹൃത്തുക്കളോടും പറയൂ. മമ്മൂക്കായുടെ പണം വാരി പടം ദി ഗ്രേറ്റ് ഫാദർ 2017 ഏറ്റവും വലിയ വിജയം മലയാളത്തിന് നേടിക്കൊടുത്ത മാസ് ചിത്രം ഇപ്പോഴിതാ 50 കോടിയുടെ ഗ്രോസ് കളക്ഷൻ നേടി തിയേറ്ററുകളിൽ തകർത്തോടുന്നു. ആദ്യമായി 50 കോടി ക്ലബിലെത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന ഖ്യാതിയും ഇനി ഗ്രേറ്റ് ഫാദറിന് സ്വന്തം. ഈ ചിത്രം കോടികൾ കൊയ്ത് തിയേറ്ററിൽ തകർത്തോടുമ്പോൾ ആശ്വാസവും അഭിമാനവും ഉണ്ടായത് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് മാത്രമല്ല, മമ്മൂട്ടിക്കൊപ്പം വർഷങ്ങളായി കട്ടയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് കൂടിയാണ്. മമ്മൂട്ടിക്കൊരു മെഗാ വിജയം അനിവാര്യമായിരുന്ന ഘട്ടത്തിലാണ് ഗ്രേറ്റ് ഫാദർ റിലീസ് ആകുന്നത്. മമ്മൂക്കയെ കൂടാതെ ദി ഗ്രേറ്റ് ഫാദർ കരിയറിലെ തന്നെ വമ്പൻ ബ്രേക്ക് നൽകിയത് മൂലം ഭാവി ശോഭനമാക്കിയ നിരവധി ചലച്ചിത്ര പ്രവർത്തകരുമുണ്ട്. അതിൽ ആദ്യ പേരുകാരൻ ഹനീഫ് അദേനി എന്ന യുവ സംവിധായകനാണ്. ഇന്ന് പൊന്നും വിലയുള്ള സംവിധായകൻ. ഗ്രേറ്റ് ഫാദറിനെ തന്റെ മാജിക് ടച്ച് ഉള്ള സംവിധാന മികവിലൂടെ ശ്രദ്ധേയമാക്കിയ ഹനീഫ് അദേനിയെ തേടി നിർമ്മാതാക്കളുടെ ഫോൺ വിളികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഗ്രേറ്റ് ഫാദറിന്റെ വിജയം കൊണ്ട് ഭാവി ശോഭനമാക്കിയ മറ്റൊരാൾ ബേബി അനിഘയാണ്. ഡേവിഡ് നയനാന്റെ മകൾ സാറ ഡേവിഡിനെ അവതരിപ്പിച്ച അനിഘയെ തേടി മികച്ച വേഷങ്ങളാണ് എത്തുന്നത്. തമിഴിൽ നിന്നും ഓഫറുണ്ട്. മമ്മൂട്ടിയുടെ ഭാഗ്യ നായിക എന്ന് പേരെടുത്തു കഴിഞ്ഞ സ്നേഹയെ തേടിയും നിരവധി നായിക വേഷങ്ങൾ എത്തുന്നു. മമ്മൂട്ടിയുടെ തന്നെ നായികയായി 2018 ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിലേക്കുള്ള ഓഫറാണ് അതിൽ മുഖ്യം. ചർച്ചകൾ പുരോഗമിക്കുന്നു. കൊട്ടേഷൻ ടീം ക്യാപ്റ്റനായി ചെറുതെങ്കിലും ശ്രദ്ധേയമായ വേഷം ചെയ്ത ഫുട്ബോളർ IM വിജയനുമുണ്ട് ഭാഗ്യം. വിജയന്റെ അഭിനയ സിദ്ധി വെളിച്ചത്ത് കൊണ്ടുവന്ന ചിത്രം കൂടിയാണ് ഗ്രേറ്റ് ഫാദർ. പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ആഗസ്റ്റ് സിനിമാസിനും മികച്ച ബ്രേക്കാണ് ഗ്രേറ്റ് ഫാദർ നൽകിയിരിക്കുന്നത്. 2011 പൃഥ്വിരാജ് തന്നെ നായകനായ ഉറുമി എന്ന ചലച്ചിത്രം നിർമ്മിച്ചുകൊണ്ട് തുടങ്ങിയ ആഗസ്റ്റ് സിനിമാസിന്റെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമാണ് ഗ്രേറ്റ് ഫാദറിന്റേത്.